നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങൾ മോഷ്ടിച്ച വിദേശത്തേക്ക് കടത്താൻ ശ്രമിക്കവെ BJP നേതാവ് അറസ്റ്റിൽ. തമിഴ്നാട്ടിലെ BJP നേതാവാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങൾ മോഷ്ടിച്ച അത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് പിടിയിലായിരിക്കുന്നത്. ന്യൂനപക്ഷ മോർച്ച തമിഴ്നാട് രാമനാഥപുരം ജില്ലാ സെക്രട്ടറി അലക്സാണ്ടറാണ് പോലീസ് പിടിയിലായത്. ഇയാളുടെ സംഘത്തിൽപ്പെട്ട രണ്ട് പോലീസുകാരുൾപ്പെടെ 3 പേരും അറസ്റ്റിലായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങളിൽ നിന്നും മോഷണം പതിവായതോടെയാണ് ക്ഷേത്ര മോഷണങ്ങൾ അന്വേഷിക്കാനായി ഐഡൽ തെഫ്റ്റ് വിങ് എന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങൾ വിദേശത്തേക്ക് കടത്താൻ ശ്രമിക്കവെ BJP നേതാവ് അലക്സാണ്ടർ പിടിയിലാവുന്നത്. വിഗ്രഹങ്ങൾ മോഷ്ടിച്ച വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ചതിൽ BJP ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി തന്നെ പിടിയിലായത് BJP നേതൃത്വത്തെയും ഏറെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതേസമയം ന്യൂനപക്ഷ മോർച്ച രാമനാഥപുരം ജില്ലാ സെക്രട്ടറി അലക്സാണ്ടർ പുരാതന വിഗ്രഹങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു പ്രത്യേക സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരം. ഇതോടുകൂടി അന്വേഷണ സംഘം പ്രതികളെ പിടികൂടാനുള്ള രഹസ്യ നീക്കവും തുടങ്ങി. ആവശ്യക്കാരൻ എന്ന വ്യാജേന അലക്സാണ്ടറുമായി പോലീസ് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. 5 കോടി രൂപയ്ക്ക് ഇടപാട് ഉറപ്പിച്ച സേനാംഗങ്ങൾ അലക്സാണ്ടറിന്റെ വീട്ടിലെത്തി. 7 വിഗ്രഹങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടതിന് പിറകെ BJP നേതാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അലക്സാണ്ടറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിരുദ്നഗർ അറുപ്പുകോട്ടയിലെ പോലീസുകാരൻ ഇളകുമരൻ, ഡിണ്ടിഗലെ സായുധ പോലീസ് ഉദ്യോഗസ്ഥനായ നാഗനരേന്ദ്രൻ, സഹായി കറുപ്പുസ്വാമി എന്നിവർ കൂടി അറസ്റ്റിലായത്. അലക്സാണ്ടറിന് വിഗ്രഹങ്ങൾ നൽകിയത് ഈ സംഘമാണ്. 4 കൊല്ലം മുമ്പ് സേലം എടപ്പാടിയിലെ ഒരു കവർച്ചാ സംഘത്തിൽ നിന്ന് പോലീസുകാർ ചമിഞ്ഞ തട്ടിയെടുത്തതാണ് ഈ വിഗ്രഹങ്ങളെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസുകാരായ ഇളംകുമാരനും നാഗനരേന്ദ്രനും ഉൾപ്പെട്ട സംഘമായിരുന്നു വിഗ്രഹങ്ങൾ തട്ടിയെടുത്തത്. ഈ സംഘത്തിലെ 2 പേർക്കായി പോലീസ് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഏതു ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷ്ടിച്ചതാണ് വിഗ്രഹങ്ങളെന്ന് തിരിച്ചറിയുന്നതിനായി അന്വേഷണം നടത്തിവരികയാണ്. അതേസമയം ഈ BJP നേതാവ് ഉൾപ്പെടുന്ന ഈ കവർച്ചാ സംഘത്തിന് അല്ലെങ്കിൽ ഈ കൊള്ളയടി സംഘത്തിന് മറ്റ് വിഗ്രഹ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംഭവം പോലീസ് പരിശോധിക്കുകയാണ്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങൾ മോഷ്ടിച്ച അത് വിദേശത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിയിലായിരിക്കുന്നത് BJP ന്യൂനപക്ഷ മോർച്ചയുടെ രാമനാഥപുരം ജില്ലാ സെക്രട്ടറി തന്നെ അറസ്റ്റിലായി എന്ന് പറയുന്നത് തമിഴ്നാട് BJP തന്നെ വളരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാറ്റുന്ന ഒരു ഘടകമാണ്. ഇത്തരക്കാരെ ഇനി ഒരിക്കലും പാർട്ടിയിലേക്ക് കൊണ്ടുവരരുത് എന്നും ഇയാളെ എത്രയും പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും ഇതിനോടകം തന്നെ BJP നിന്ന് ഒരു വിഭാഗം അണികൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ BJP നേതാവ് അറസ്റ്റിലായത് BJP സംബന്ധിച്ച് അവരെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.